പരാജയപ്പെട്ടില്ല. നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാനും ആ നേട്ടത്തിന്റെ ചോറുണ്ട ആളാണ്. പക്ഷെ ദ്രോഹം സംഭവിച്ചെങ്കിൽ നിങ്ങൾ 5 വർഷത്തേക്ക് നിങ്ങൾ പരീക്ഷിക്കും. പിണറായി വിജയൻ ജനതാ പാർട്ടി പിണറായി വിജയൻ ഒരു ദ്രോഹിയാണ്. ആണോ? 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 ഞാനല്ലല്ലോ മത്സരിക്കുന്നത്. നിങ്ങളല്ലേ എല്ലാം വിലയിരുത്തുന്നവര്. ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തും, കോൺഗ്രസിനെ വിലയിരുത്തും. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിന്? ഞാൻ ഭരണത്തിന്റെ ദ്രോഹം എന്ന് പറഞ്ഞാൽ അതുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ മേഖലകളിൽ? ശബരിമല വൈകാരിക വിഷയമാണ്, തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന് താങ്കൾ പറഞ്ഞു. വൈകാരിക വിഷയമാണ്, ഒന്ന് വിശദീകരിക്കും. പിന്നെ എന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വരുന്നവരെ തച്ചടക്കണം എന്ന് തന്നെയാണ് എന്റെ വികാരം. ആരാണ് താങ്കളുടെ വിശ്വാസത്തെ കേരള സർക്കാരോ? ഏതാ സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അങ്ങ് അനുസരിച്ചോ? 4 ഫ്ലാറ്റുകൾ പൊളിച്ചു, ബാക്കി ആര് പൊളിച്ചു? ഡോണ്ട് ട്രൈ ടു പ്ലേ ദ ഫൂൾ വിത്ത് മീ നികേഷ്. നോ, ഇറ്റ്സ് വെരി ബാഡ്. നിങ്ങൾ ഉടനെ സുപ്രീം കോടതിയുടെ തലയിലാ വെക്കുന്നത്? സുപ്രീം കോടതി പറഞ്ഞോ ഈ കൊണ്ടിരുന്ന് വലിച്ചു കയറ്റാൻ പറഞ്ഞോ? സുപ്രീം കോടതി അല്ലേ ഈ ശബരിമല വിഷയത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? അത് കേരള സർക്കാർ നടപ്പാക്കുകയല്ലേ ചെയ്തത്? സുപ്രീം കോടതി പറഞ്ഞു പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് പോലീസ് ചട്ട കാണിച്ച് കയറ്റാൻ. ഈ പോലീസുകാരൻ വാങ്ങുന്ന ശമ്പളം ആ കാക്കിയുടെ ബലപണമാണ്. അതുകൊണ്ടല്ലേ അത് പോലീസിനെ വെച്ച് നടപ്പാക്കി. അപ്പൊ എന്റെ അവകാശങ്ങൾ അവകാശങ്ങൾക്ക് നിങ്ങൾക്ക് സമരം ചെയ്യാം. നിങ്ങൾക്ക് പുന്നപ്പുറയെ കയറിയപ്പോ എന്താണ് നശിച്ചുപോയത്? എന്താണ് തൊലഞ്ഞു പോയത്? എന്തിനാ പൂട്ടിട്ട് പൂട്ടിയത്? പുന്നപ്പുറ ഒരു പാർട്ടി പ്രോപ്പർട്ടിയാണ്. ചുമ്മായിരിക്കും സാർ, ഒരു വഞ്ചനയുടെ കഥയുടെ ചുരുളുകൾ പൂട്ടി വെച്ചിരിക്കുന്ന ഒരു പാർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഞാൻ വളരെ ഐ എം വെരി സോറി. ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട്, ഞാനെന്ന വ്യക്തി, ഞാനെന്ന കലാകാരൻ, ഇത് ഈ കണ്ടന്റ് ഒന്നും എയർ ചെയ്യപ്പെടാനുള്ളതല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞാൽ, അതിന് നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ. അത് ഞാൻ പറഞ്ഞിരിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് പോയി ഗ്രേസ്ഫുൾ ആയിട്ട് ഈ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ